Hi friends, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മീൻ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതിനു മുമ്പ് കുറേയധികം അച്ചാറിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. മാങ്ങാച്ചാർ അതൊക്കെ ഒത്തിരി പേര് കണ്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞതാണ്. അത് കാണാത്തവരാണെങ്കിൽ നിങ്ങളും കണ്ട് നോക്കണം. ഈ മീൻ അച്ചാറാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ഇപ്പം നമുക്ക് പുറത്തൊക്കെ മക്കളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തു വിടാനും ഒക്കെ വളരെ നല്ലതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലേക്കും ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അപ്പം നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അച്ചാറുണ്ടാക്കാൻ ചൂര മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മീൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. 1 കിലോ മീനാണ് അച്ചാറുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി മീനിൽ മസാല പുരട്ടി കുറച്ച് സമയം വെക്കണം. അതിനായിട്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. ഒരു ചട്ടിയിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം സ്പൂണോ കൈയോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി മസാലയിലേക്ക് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് വീണ്ടും ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാലകളൊക്കെ മീനിലൊന്ന് പിടിക്കുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്കൊരു അരമണിക്കൂർ തുടങ്ങി 1 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ മീൻ മസാല എല്ലാം പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂറെല്ലാം കഴിഞ്ഞ് ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിനെ ഒരു പാൻ ചൂടാക്കാം. പാൻ ചൂടായിരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് മീൻ വറുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണയിൽ വേണമെങ്കിലും വറുത്തെടുക്കാം. നമ്മൾ ഈ മീൻ വറുക്കുന്ന എണ്ണ ബാക്കികളൊക്കെ നമ്മൾ കളയൊന്നും വേണ്ട. അത് നമുക്ക് അച്ചാറിലേക്ക് ചേർക്കാം. അതുകൊണ്ട് കൂടുതൽ എണ്ണയിട്ട് വറുത്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുരട്ടി വെച്ചിരിക്കുന്ന മീൻ കുറേശ്ശെയായിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. മീൻ ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ മീൻ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ മീൻ 2 സൈഡും മൂത്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. മീൻ നല്ലപോലെ മൂപ്പിച്ച് തന്നെ എടുക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ അച്ചാർ കുറേ കാലം കേടാകാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ മീൻ മൂത്ത് നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മീനും കൂടി നമുക്ക് വറുത്തെടുക്കാം. മീൻ വറുക്കുന്ന സമയത്ത് നമുക്ക് മീനിൻ്റെ പുറത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം വേപ്പിലയുടെ ടേസ്റ്റൊക്കെ മീനിന് കിട്ടും. മീനെല്ലാം ഇപ്പം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. മീൻ കുറച്ച് നന്നായിട്ടൊരു മൂപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ മീൻ അച്ചാർ കേടാകാതെ കുറച്ച് നാൾ ഇരിക്കുകയുള്ളൂ. ഇനി അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെക്കാം. ചട്ടി ചൂടായിരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാർ കേടാകാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ എണ്ണ ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്ക് ആ മീൻ വറുത്ത എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളിയെല്ലാം മൂത്ത് ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. മുളകൊക്കെ നിങ്ങളുടെ എരിവിൻ്റെ പാകം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അവസാനം ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി വേണമെങ്കിൽ നമുക്ക് 1 കപ്പ് വേണമെങ്കിൽ ചേർക്കാം. എനിക്കധികം പുളി വേണ്ടാത്ത കാരണം ഞാൻ 1/4 കപ്പ് ചേർക്കുന്നില്ല. വിനാഗിരി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. അച്ചാറിൻ്റെ കൊതിയൂർന്നൊരു നല്ല മണം വരുന്നുണ്ട്. നല്ല പുളിയുടെയും കായത്തിൻ്റെയും വിനാഗിരിയുടെയൊക്കെ നല്ല മണം വരുന്നുണ്ട്. ഇപ്പം വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ പുളിയൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഈ അച്ചാർ കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഇതിൽ ഡ്രൈ ആയിട്ട് വരും. നമുക്ക് പാക്ക് ചെയ്തൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള അച്ചാറാണ് നല്ലത്. അച്ചാറിന് കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ അച്ചാറിന് കേടാകാതിരിക്കാനായിട്ട് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലാണെങ്കിൽ ചിലപ്പം കേടായി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അച്ചാർ ഡ്രൈ ആയി പോകണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പുളി കൂടാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ പഠിക്കണമെങ്കിലും പിന്നെ പുറത്ത് ജോലി ചെയ്യുന്നവർക്കും ഗൾഫിലുള്ളവർക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. കൂടുതൽ ഗ്രേവി ഒന്നും ഇല്ലാത്ത കാരണം ലീക്ക് ചെയ്ത് പോകുന്നൊന്നും പേടിക്കുന്നതും വേണ്ട. നമ്മൾ പാക്ക് ചെയ്തൊക്കെ കൊടുത്തു വിടുമ്പോൾ നിങ്ങൾ ഈ അച്ചാർ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.